എല്ലാവർക്കും നമസ്കാരം. സംവാദം ഒക്കെ കഴിഞ്ഞു, എൻ്റെ ബോധം എനിക്ക് തിരിച്ചു കിട്ടിയപ്പോഴാണ് ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. ഞാൻ ബോധം കെട്ട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുന്ന സമയത്ത് ഒരാളെ പരിചയപ്പെട്ടു. വേറെ ആരുമല്ല, നിങ്ങൾക്കൊക്കെ ഏറെ അറിയുന്ന ഒരു വ്യക്തിയാണ്, ഒരു വ്യക്തി തന്നെയാണ്. ആളുടെ പേര് രഞ്ജിത്ത് ലാൽ മാധവൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത്? എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും പലപ്പോഴും. വ്യക്തി അധിക്ഷേപം നടത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷേ ഒരു ചെറിയൊരു പ്രത്യേകത ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് വരേണ്ടി വരുന്നത്. അപ്പോൾ ആരാണ് ഈ രഞ്ജിത്ത് ലാൽ മാധവൻ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളെ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയേയില്ല. പക്ഷേ എനിക്കൊരു രഞ്ജിത്ത് ലാൽ മാധവനെ അറിയാം. അത് 2015 ഉള്ള ഒരു അറിവാണ്. അന്ന് ഞാനൊരു തികഞ്ഞ വിശ്വാസിയാണ്. ഇസ്ലാം മതം എൻ്റെ തലയിൽ ഏറെ അധികം കൊണ്ടു നടന്നിരുന്നൊരു സമയം. അന്ന് ഞാൻ നോക്കുന്ന സമയത്ത് ഫേസ്ബുക്കിൽ, പ്രത്യേകിച്ച് ഫ്രീ തിങ്കേഴ്സ് ഗ്രൂപ്പിൽ, ഇസ്ലാമിന് വേണ്ടി ഏറെ വാദിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു വ്യക്തിത്വം. അന്ന് ഞാനും ഇസ്ലാമിനെതിരെ വരുന്ന വിമർശനങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള കരിവാരി തേക്കലുകളെല്ലാം കണ്ട് ആകെ മനം മടുത്ത് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് രഞ്ജിത്ത് ലാലിനെ പോലെ ഒരു വ്യക്തി വന്ന്, അതും ഒരു ഇസ്ലാമിക നാമധാരി അല്ലാതെ, ഒരു അറബിക് പേരല്ലാതെ ഉള്ള ഒരു വ്യക്തി വന്നുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്നത് കണ്ടപ്പോൾ ആദ്യം ഞാൻ കരുതി ഇദ്ദേഹം ഇസ്ലാമിനെ സ്നേഹിക്കുന്ന മറ്റേതോ മതത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് സ്വാഭാവികമായിട്ടും ഞാൻ ആദ്യം കരുതി. നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഒരു ഫേക്ക് ഐഡി ആണോ എന്ന് വരെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലാവുകയാണ്, കാരണം ഞാൻ ആളുമായിട്ട് സംസാരിക്കാൻ ഇടവരുന്നു, ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്യുന്നു. ചാറ്റ് ചെയ്തപ്പോൾ ആളോട് ചോദിക്കുന്നുണ്ട് എന്താണ് പേര്, ഇതുപോലെയുള്ള കാര്യങ്ങൾ. അങ്ങനെ വരുന്നു, ആളുടെ പേര് അത് തന്നെയാണ്, പേര് മാറ്റിയിട്ടില്ല എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നു. പക്ഷേ എനിക്ക് അന്ന് മനസ്സിലായത് അദ്ദേഹത്തോട് എനിക്ക് അടങ്ങാത്ത ഒരു തരം പ്രേമം തന്നെയായിരുന്നു, വളരെയധികം ഇഷ്ടം. അതിനെന്താണ് അതിൻ്റെ ആ ഇഷ്ടത്തിൻ്റെ കാരണം അല്ലെങ്കിൽ അടിസ്ഥാനം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹവും ഞാൻ വിശ്വസിക്കുന്ന അതേ വിശ്വാസം അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന അതേ മതം കൊണ്ടു നടക്കുന്ന ഒരു മതത്തിൻ്റെ അനുയായിയായ ആളാണ് എന്നുള്ളതായിരുന്നു സത്യത്തിൽ എനിക്ക് അദ്ദേഹത്തോടുണ്ടായിരുന്ന ഇഷ്ടത്തിൻ്റെ കാരണം എന്നുള്ളത് ഇന്ന് ഞാൻ ആലോചിക്കുമ്പോഴേ എനിക്ക് മനസ്സിലാവുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ പോസ്റ്റ് വേറെ ഒരുപാട് ആളുകൾ എനിക്ക് അയച്ചു തന്നു. അപ്പോഴാണ് ആ പോസ്റ്റ് ഞാൻ പോയി നോക്കുന്നത്. കാരണം എനിക്കറിയാം ഈ രഞ്ജിത്ത് ലാൽ മാധവൻ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആളാണ് എന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ പോവുകയും ആ പോസ്റ്റ് ഞാൻ കാണുകയും അതിൽ എന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ഭാഷയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഞാൻ കാണുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ചിന്ത എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഒരാൾക്ക് മറ്റൊരാളെ, നമ്മൾ ഏറെ ബഹുമാനത്തോടുകൂടി സംസാരിച്ചിരുന്ന ഒരാളെക്കുറിച്ച് ഇങ്ങനെ വളരെ മോശമായിട്ട് നമുക്ക് എഴുതാൻ കഴിയുന്നത് എന്നുള്ളൊരു ഒരു വ്യക്തി അധിക്ഷേപം നടത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ളൊരു പോസ്റ്റ് ഇടാൻ കഴിയുന്നത് എങ്ങനെ എന്നാണ് എനിക്ക് ആദ്യം ചിന്ത പോയത്. കാരണം നമ്മളൊക്കെ എപ്പോഴും പറയാറുണ്ട് അഡ്ഹോമിനം, അതായത് വ്യക്തി അധിക്ഷേപം തരത്തിലുള്ള കാര്യങ്ങൾ കഴിയുന്നതും നമ്മൾ ഒഴിവാക്കണമെന്ന് നമ്മളെപ്പോഴും പറയുന്ന ആളുകളാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഇതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നോക്കുമ്പോൾ ഇതൊരു പുതുമയുള്ള കാര്യമല്ല. കാരണം ഇപ്പോൾ ഹോമിയോപ്പതിക്കെതിരെ നമ്മൾ വിമർശനം ഉന്നയിച്ചുകൊണ്ട് നടന്നിരുന്ന സമയത്ത് പോലും നമ്മൾ നേരിട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇവിടെ കാണുന്നത് എന്താണ്, മതം വിട്ടതോടുകൂടി നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ നമുക്കെതിരെ തിരിയുന്നു, ബന്ധുക്കൾ തിരിയുന്നു, മാതാപിതാക്കൾ വരെ തിരിയുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അക്കൂട്ടത്തിൽ ഒരു രഞ്ജിത്ത് ലാൽ മാധവൻ എനിക്കെതിരെ തിരിയുന്നു, എനിക്കെതിരെ വ്യക്തി അധിക്ഷേപം നടത്തിക്കൊണ്ട് പോസ്റ്റ് ഇടുന്നത്, അതിലൊരു പുതുമയൊന്നുമില്ല. പക്ഷേ ഞാൻ ചിന്തിച്ചത് ഇതാണ്, എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ഒരു മാറ്റം ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്നത് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ സംസാരത്തിൻ്റെ ഒരു പ്രധാന വിഷയം നിങ്ങൾ മനസ്സിലിപ്പോൾ ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംസാരം വരേണ്ടി വരുന്നത്, എന്തിനാണ് ഒരു വ്യക്തിയെ നമ്മൾ ചൂണ്ടിക്കൊണ്ടൊരു ഒരു കാര്യം പറയേണ്ടി വരുന്നത് എന്നുള്ളത്. അതിന് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ പിന്തുടരുന്ന ഒരു ചിന്താ രീതി അല്ലെങ്കിൽ നമ്മളുടെ ചിന്താ പദ്ധതിയിൽ നമ്മളൊരു ഐഡിയോളജിയുടെ ഫോളോവറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അത് മതമായിക്കോട്ടെ ഏതെങ്കിലും രാഷ്ട്രീയ സംവിധാനങ്ങളായിക്കോട്ടെ ഏതു തരം ചിന്താധാരയായാലും, അതിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ശരിയല്ല എന്ന് മനസ്സിലാക്കി, അത് അതിനെക്കുറിച്ച് പഠിച്ച് അത് ശരിയല്ല എന്ന് മനസ്സിലാക്കി അത് ഉപേക്ഷിച്ചുകൊണ്ട് അത് തള്ളി പറഞ്ഞുകൊണ്ട് മറ്റൊന്നിലേക്ക് പോവുകയും അതിനുശേഷം
അതിനു മുമ്പ് നമ്മൾ പിന്തുടരുന്ന സംഗതിയെ വിമർശിക്കുകയോ വിമർശിക്കാതിരിക്കുകയോ ചെയ്യുക. മാത്രമല്ല, അതിനുശേഷം വന്നതിന് വേണ്ടി പടയാളിയായിക്കൊണ്ട് മുന്നിൽ നിന്ന് പോരാടുക എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമൊന്നുമല്ല. അങ്ങനെ നോക്കുമ്പോൾ രഞ്ജിത്ത് ലാൽ മാധവൻ എന്ന് പറയുന്ന വ്യക്തി താൻ ജനിച്ചു വളർന്ന ഹിന്ദു മതത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം എത്രമാത്രം വിശ്വാസിയായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്തായാലും അദ്ദേഹം ഇന്ന് അറിയപ്പെടുന്നത് ഒരു ഇസ്ലാം മത വിശ്വാസിയായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഫേക്ക് ഐ ഡി ആണോ അല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് കാണുന്നത് അത്തരത്തിലുള്ള വാദങ്ങളും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മൾ പിന്തുടർന്ന് വന്നിരുന്ന ഒരു ചിന്താധാരയിൽ നിന്ന് മാറി അതിനെ തള്ളി പറഞ്ഞുകൊണ്ട് പുതിയ ഭരണത്തിലേക്ക് മാറുക എന്ന് പറയുന്നത് എല്ലാവർക്കും നടക്കുന്ന കാര്യമല്ല. പക്ഷേ രഞ്ജിത്ത് മാധവൻ അത് ചെയ്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ എന്നെ കാണുന്നത് എങ്ങനെയാണ്, അതായത് ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു എൻ്റെ പ്രൊഫഷനായിട്ട് ഞാൻ പഠിച്ചൊരു സംഗതിയിൽ നിന്നും അത് പഠിച്ചത് അത് തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കി അത് മാറ്റി വെച്ചുകൊണ്ട് ഞാൻ പുതിയ ഒരു അത് ഒഴിവാക്കിക്കൊണ്ട് പുതിയൊരു രീതിയിലേക്ക് മാറാൻ തയ്യാറായ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഒരു തീരുമാനം എടുക്കാൻ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് എനിക്ക് നേരിട്ടറിയുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ രഞ്ജിത്ത് ലാൽ മാധവനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുകയാണ്. ആ ഒരു റെസ്പെക്റ്റിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് സത്യത്തിൽ ഇന്ന് ഈ പറയുന്ന ആളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ആ റെസ്പെക്റ്റ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതും കൂടിയാണ് നമുക്ക് ഇന്നിവിടെ പരിശോധിക്കാനുള്ളത്. അതാണ് ഈ ഒരു വീഡിയോയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇദ്ദേഹം രണ്ടാമത് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ഒരു പുതിയ ചിന്താധാര എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിലാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇസ്ലാം മതത്തിൽ മുസ്ലിമായിക്കൊണ്ട് ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വീണ ഒരാൾ അത് ഇസ്ലാം പഠിക്കുന്നു, പഠിച്ചതിന് ശേഷം അത് പൊള്ളത്തരമാണെന്ന് മനസ്സിലാക്കുന്നു, ഇത് മനുഷ്യനെ പറ്റിക്കുന്ന ഒരു സാധനമാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പുറത്തു പോയി ഇന്ന് എക്സ് മുസ്ലിം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതേസമയം രഞ്ജിത്ത് ലാൽ മാധവൻ എന്ന് പറയുന്നത് ഇസ്ലാം ശരിയാണ് എന്ന് മനസ്സിലാക്കി അത് പഠിച്ചിട്ട് ഇസ്ലാമിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ സംഭാഷണം നടക്കുന്നത് ഇന്നിപ്പോൾ ഈ പറയുന്ന നമ്മൾ ഇവിടെ പുറത്ത് വിടാൻ പോകുന്ന ഈ ടെലിഫോണിക് കോൺവെർസേഷൻ എന്ന് പറയുന്നത് അത് ഒരു പുതിയ മുസ്ലിമും ഒരു പഴയ മുസ്ലിമും തമ്മിലാണ്, അല്ലെങ്കിൽ ഒരു ന്യൂ മുസ്ലിം വേഴ്സസ് ഒരു എക്സ് മുസ്ലിം. ഇതാണ് ഇന്നിവിടെ നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാനുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഈ രണ്ട് കാരണമാണ് ഇവിടെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത്. അടുത്തതായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ ഒരു ആളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്നുള്ളതാണ്. നമ്മൾ എന്തിനൊരു വ്യക്തിയെ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ മനസ്സിലായി, ഈ ഒരു വ്യക്തിയെ എന്നുള്ളത്. രണ്ടാമത്തത് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ആയി ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും പറയാറുണ്ട് മതം എന്ന് പറയുന്നത് മനുഷ്യനെ നന്മ ചെയ്യുന്നതിൽ നിന്ന് തടയാൻ പാകത്തിനുള്ളൊരു സാധനമാണ്. പല നന്മകളും ചെയ്യുന്നതിൽ നിന്നും മനുഷ്യനെ തടയാൻ മതത്തിന് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും മതത്തിനെ വിമർശിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു സംഗതി അവിടെ ഉള്ളപ്പോൾ തന്നെ ഒരു മതത്തിന് ഒരു മനുഷ്യനെ ഒരു മോശം മനുഷ്യനാക്കാനും സാധിക്കും എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. ഇസ്ലാം മതത്തിനെയൊക്കെ വിമർശിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ പുറത്ത് പറയുന്ന ഒരു വാദമാണത്, ഇസ്ലാം മതം വേണമെങ്കിൽ ഒരു മനുഷ്യനെ മോശക്കാരനാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ ആ ഒരു കാരണം ആണ് സത്യത്തിൽ ഇവിടെ ഈ പറയുന്ന വ്യക്തിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്കിവിടെ ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ടി വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. കാരണം 2015 രഞ്ജിത്തിനെ ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് ഏത് രീതിയിലായിരുന്നു എനിക്ക് ആ ആളോടൊരു ആരാധന ഉണ്ടായിരുന്നത്, അതേ ആരാധന ഇന്നുണ്ട്. എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാരണം, ചിന്താധാരയിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ മാറാൻ തയ്യാറായി എന്നുള്ളതാണ് അതിനുള്ള കാരണം. പക്ഷേ അന്ന് ഞാൻ കണ്ട രഞ്ജിത്ത് ഇന്ന് സംസാരിക്കുന്നത് വ്യക്തി അധിക്ഷേപവും അതുപോലെ വളരെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങളെല്ലാം നടത്തിക്കൊണ്ട് വളരെ മോശമായ രീതിയിൽ സംഭാഷണങ്ങൾ കൊണ്ടുവരുന്നു. നമ്മൾ ഐഡിയോളജിയെ വിമർശിക്കുന്ന സമയത്ത് ആക്ഷേപഹാസ്യം ഉപയോഗിക്കുന്നതും വ്യക്തികളെ ആക്ഷേപിക്കുന്ന സമയത്ത് അവിടെ വ്യക്തി അധിക്ഷേപം നടത്തുന്നതും രണ്ടും രണ്ടാണ്. വ്യക്തി അധിക്ഷേപം എന്ന് പറയുന്നത് നമുക്ക് ഉത്തരം മുട്ടുമ്പോൾ സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്, വളരെ നല്ല രീതിയിൽ മാന്യമായി സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്തിരുന്ന അതും തൻ്റെ സ്വന്തം വിശ്വാസത്തിൽ മാത്രമുള്ള ആളുകളോട് മാത്രം പ്രത്യേകം കാണിക്കുന്ന ഒരു തരം ഒരു സ്നേഹമായിട്ട് മാറുകയാണ്. ഇതൊരു തരം വർഗീയതയാണ് എന്ന് വരെ നമുക്ക് വേണമെങ്കിൽ തോന്നിപ്പോവും. ആ രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ സംഭാഷണം ഫോൺ സംഭാഷണത്തിൽ തുടക്കത്തിൽ സംഭവിച്ചതിൻ്റെ തൊട്ട് മുന്നേ ഈ മെസ്സഞ്ചറിൽ എനിക്ക് മെസ്സേജ് അയയുന്നുണ്ട്. അത് ഏതായാലും നമ്മളിവിടെ അത് എടുക്കുന്നില്ല. അതിൽ പറയുന്നത് ഇതാണ്, ആ ആരിഫ് ഹുസൈൻ ആണ് ഈ ആരിഫ് ഹുസൈൻ എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നാണ് അതിനകത്ത് പറയുന്നത്. ഫോൺ സംഭാഷണത്തിലും പറയുന്നുണ്ട്. കാരണം എന്തായിരിക്കും? അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് സംഭാഷണ വേളയിൽ,
ഏത് ആരിഫ് ഹുസൈൻ ആയാലും ശരി, നമ്മളൊരാളെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന വിഷയത്തിൽ ഊന്നുകയാണോ വേണ്ടത്, അതോ അവരെ വ്യക്തി അധിക്ഷേപത്തിലേക്ക് പോവുകയാണോ വേണ്ടത്, ഏതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ഇതാണ്, പറയുന്നത് എൻ്റെ വിശ്വാസം പിന്തുടരുന്ന ആൾ തന്നെ പറയണോ അല്ലയോ എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. ആ പറഞ്ഞ വ്യക്തി ആരായാലും ശരി, ആ പറഞ്ഞത് എന്ത് എന്നുള്ളതായിരിക്കണം അവിടെ നമ്മളെപ്പോഴും വിഷയമായിട്ട് എടുക്കേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയല്ല. ആ വ്യക്തി ഇന്ന് എൻ്റെ മതത്തിൽ വിശ്വസിക്കുന്ന ആളല്ല, എൻ്റെ മതത്തെ വിമർശിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ അയാൾക്കെതിരെ വ്യക്തി അധിക്ഷേപം നടത്താൻ തയ്യാറാകുന്നു എന്നുള്ളത് സത്യത്തിൽ നല്ലൊരു മനുഷ്യനെ ഇന്ന് ഈ രീതിയിലേക്ക് അധപ്പതിപ്പിക്കാൻ കാരണമായി എന്നുള്ളതാണ് ഇവിടുത്തെ വസ്തുത എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, ഈ രീതിയിൽ ചിന്താധാര മാറി പുതിയൊരു വിശ്വാസത്തിലേക്ക് വന്ന രഞ്ജിത്ത് ഇന്ന് ന്യായീകരണ തൊഴിലാളികൾ അല്ലെങ്കിൽ അപ്പോളജറ്റിക്സ് എന്ന് പറയുന്ന ആ ഗണത്തിൽപ്പെടുന്ന വിശ്വാസികൾ അവർ വിശ്വസിക്കുന്ന സംഗതികളെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ രഞ്ജിത്ത് എന്ന് പറയുന്ന സഹോദരൻ. കാരണം അത് നിങ്ങൾക്ക് ഈ പറയുന്ന ഈ ഫോൺ സംഭാഷണം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഫോൺ സംഭാഷണം പുറത്തു വിടുന്നത് ഒരു വലിയ അപരാധമാണെന്നാണ് നമ്മളുടെ പൊതുവെയുള്ളൊരു ധാരണ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ കരുതുന്നത്, നമ്മൾ പലപ്പോഴും വിശ്വാസികളായിരിക്കെ പറയാറുണ്ട് ഇത്തക്കില്ല എന്ന് നമ്മൾ പറയും, അതായത് അള്ളാഹുവിനെ സൂക്ഷിക്കുക. അതങ്ങനെ സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മൾ നോക്കുന്നത്, കാണുന്നത്, കേൾക്കുന്നത് എന്നാണ് നമ്മളെപ്പോഴും പറയാറുണ്ടായിരുന്നത്. പക്ഷേ ആധുനിക ലോകത്ത് ഇത്തക്കില്ല എന്നുള്ളതല്ല ഇവിടെ വർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ അത് ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന സമയത്ത് അവിടെ ക്യാമറ ഉണ്ടാവും, അവിടെ CCTV ക്യാമറ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ചെയ്താൽ നമ്മൾ കുറേ കൂടി സിവിലൈസ്ഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ആധുനിക ലോകത്തെ ജനാധിപത്യ രീതിയും ഈ പറയുന്ന ടെക്നോളജിയും കൂടി സമ്മേളിക്കുമ്പോണ്ടാവുന്ന ഒരു പുതിയ ഒരു ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ ഒരാളായിട്ട് സംസാരിക്കുന്ന സമയത്ത് അത് മാന്യമായിട്ട് സംസാരിക്കാൻ തയ്യാറാകണമെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം, ഇന്ന് എല്ലാം റെക്കോർഡറാണ്, ഇന്നത്തെ ലോകത്തെ എല്ലാം റെക്കോർഡറാണ്. ഇത് രണ്ടാമതൊരു എവിഡൻസായിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MM അക്ബറുമായിട്ട് നടക്കുന്ന സംവാദത്തിൻ്റെ ആ ഒരു സമയത്ത്, അതിന് മുന്നേ നടന്ന കുറേ കാലം ആ കോലാഹലം നടന്നിരുന്ന സമയത്ത് പോലും MM അക്ബർ അവരുടെ ഇൻ്റേർണലി നടന്ന സൂം മീറ്റിങ്ങിലെ വീഡിയോ പോലും പുറത്ത് പീസായിട്ട് പുറത്തേക്ക് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, MM അക്ബറുടെ സിസ്റ്റത്തിനകത്ത് വൈറസ് കയറിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ പടച്ചവനെ പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ പേടിക്കേണ്ടത് ഈ പറയുന്ന റെക്കോർഡിംഗ് സംവിധാനങ്ങളെയാണ്. അത് ക്യാമറ ആയാലും ശരി, ഓഡിയോ റെക്കോർഡിംഗ് ആയാലും ശരി, വീഡിയോ റെക്കോർഡിംഗ് ആയാലും ശരി, എല്ലാം അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് കാര്യങ്ങൾ ഇനി നമ്മൾ കൂടുതൽ കാണേണ്ടത്. ഇത്തക്കില്ല എന്നുള്ളത് മാറ്റിയിട്ട് ഇത്ത ക്യാമറ എന്നോ അല്ലെങ്കിൽ ഇത്ത വോയിസ് റെക്കോർഡർ എന്നോ അങ്ങനെ ഏതെങ്കിലും രീതിയിലേക്ക് ഇനി പറഞ്ഞ് ശീലിക്കേണ്ടതായിട്ട് വരുന്നതാണ് എനിക്കിവിടെ കൂടിച്ചേർത്ത് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ഇനി നീട്ടിക്കൊണ്ട് പോകുന്നില്ല, ഫോൺ സംഭാഷണം നമുക്ക് കേട്ടിട്ടാവാം ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുന്നത്. ഇനി ഫോൺ സംഭാഷണത്തിലേക്ക്. ഹലോ ആരിഫ്, അസ്സലാമു അലൈക്കും. റഞ്ജിത്താണ്. വാലൈക്കും സലാം. നിങ്ങളുടെ നമ്പറാണെന്നുള്ളത് നിങ്ങളാണെന്നുള്ളത് എനിക്ക് അറിയില്ല. സത്യം തമ്പുരാനായിരുന്നു ഞാൻ. സത്യമായിട്ട് എനിക്ക് എന്റെ എന്റെ വേഴ്സ് ഡ്രീംസിൽ പോലും അത് ഇല്ല കേട്ടോ. സീരിയസ്ലി, നിങ്ങൾ ആ ഡോക്ടർ ആരിഫ് തെരുവോരത്ത് നിങ്ങൾ പറഞ്ഞ ആ ഐഡി നിങ്ങളാണ് എന്ന് എന്റെ മനസ്സിലില്ല. ഞാൻ നിങ്ങളുമായിട്ട് സംസാരിച്ചൊരു കാര്യം എന്റെ വേഴ്സ്റ്റ് ഡ്രീംസിൽ പോലും ഇല്ല. കാരണം എത്രയോ സമയം, 5 വർഷം കഴിഞ്ഞ് എനിക്ക് സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അറിയായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എനിക്കത് അറിയുമായിരുന്നെങ്കിൽ ഞാൻ പക്ഷെ അങ്ങനെ ഒരു ലാംഗ്വേജ് ഉപയോഗിക്കില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. സീരിയസ്ലി, എന്റെ അത് എന്റെ മിസ്റ്റേക്ക് ആണ്. സോറി, ഞാൻ അപ്പോളജീസ് ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷെ നിങ്ങൾക്ക്, ഞാൻ നിങ്ങളുടെ അടുത്ത് സത്യസന്ധമായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളൊക്കെ അവിടെ പോയിരുന്നിട്ട് നിങ്ങൾക്ക് അക്ബറിനെ ഒന്ന്, അയാളിനെ അക്ബർഖാനൊക്കെ ഒന്ന് നിങ്ങൾക്ക് ഒരു ശരിക്കും ഒന്ന് ഡിഫൻഡിൽ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? ഞാൻ പറയുന്നത് ഇതിപ്പോ നമ്മള് വീണെടുത്ത് വെക്കാണെന്ന് ഉരുളാണെന്ന് നിങ്ങൾ പറയും. എന്നാലും ഞാൻ പറയാണ്, നമ്മളുടെ ലക്ഷ്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വർഷങ്ങളായിട്ട് മുഴങ്ങിക്കിടക്കുന്ന ഒരു സാധനമുണ്ട്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളും തമ്മിലുള്ള സംവാദം കൂടെ മുടങ്ങിക്കിടക്കുകയാണ്. അതിനവർ പറയുന്ന കാരണം എന്താണ്? ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ മുഴുവൻ നബിയെ തെറി പറയുന്നവരാണ്, ഇത് ഇസ്ലാമോഫോബിയ വളർത്തുന്നവരാണ്. ഇത് പറഞ്ഞിട്ടാണല്ലോ ഇവിടെ ഇത്രയും നാള് സംവാദത്തിന് ഇവർ തയ്യാറാവാതിരുന്നത്. ഇന്നലെ അങ്ങനെ വല്ലതും ഉണ്ടായോ? അങ്ങനെ ഉണ്ടാവരുത് എന്നുള്ളത് നമ്മളെ നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ MM അക്ബർ എന്ന് പറയുന്ന വ്യക്തി പറയുന്ന സംഗതികള് ഇനിയിപ്പൊ പടച്ചവൻ നേരിട്ട് വന്ന് പറഞ്ഞാൽ പോലും വിശ്വാസികൾ അത് സ്വീകരിക്കാൻ പോകുന്നില്ല, നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും. പിന്നെ അവിടെ നമ്മള് ഒരാളുടെ മേൽക്കൈ നേടാൻ വേണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിക്കുന്നതിൽ കാര്യമില്ല. നിങ്ങളുടെ ഇതിലെ
എന്റെ ഞാൻ ആ സംവാദം ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഞാൻ കണ്ടു. പറഞ്ഞാല് അത് അക്ബർഖാന്റെ പേജിലൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു വോയിസിനൊക്കെ. ഞാൻ നിങ്ങളുടെ യുക്തിവാദി സംഘത്തിന്റെ പേജിൽ പോയിട്ടാണ് ഞാൻ യൂട്യൂബിന്റെ ചാനലിൽ കാണുന്നത് കേട്ടോ. ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എട്ട് സെറ്റ് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഞാൻ കണ്ടു. ആ ഇൻ ബിറ്റ്വീനിലുള്ള ഡെവലപ്മെന്റ് ഞാൻ പറയുന്നത് ഒരറ്റ് ഇത് ഫസ്റ്റ് തന്നെ, അതായത് നിങ്ങൾ ഈ സംവാദം പ്രഖ്യാപിച്ച് അക്ബർ അതിനെ ചലഞ്ച് ചെയ്ത സമയത്ത് തന്നെ അന്ന് തന്നെ നമ്മൾ പറഞ്ഞു അക്ബർഖാന്റെ പറ്റിയ ഒരു എതിരാളിയല്ല ജബ്ബാർ ബാഷ്. അത് അല്ലെ, സത്യമല്ല, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അത് അതിനെ നിങ്ങൾ കവർ ചെയ്യേണ്ടിയിരുന്നത്. സത്യം പറഞ്ഞ അത് കവർ ചെയ്യാൻ ആ ഒരു കുറവ് നമ്മൾ നികത്തേണ്ടിയിരുന്നത്. നമ്മൾ ഇതിനൊന്നും ആ ഒരു ലെവലിലേ അല്ല കാണുന്നത്. ഇതൊരു ദ്വന്ദ്വയുദ്ധം അല്ല. അല്ല നോക്ക് ആരിഫ, ഞാനൊരു കാര്യം പറയട്ടെ, ജസ്റ്റ് സിമ്പിൾ. ഞാൻ പറയണ നമ്മള് മതം അല്ല കേട്ടോ, ഞാൻ പറയണ നിങ്ങള് ഞാൻ എന്റെ അതിനൊരു റിലീജിയസ് സൈഡ് നിങ്ങൾ കൊടുക്കണ്ട. പക്ഷെ നിങ്ങൾ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കുക, ഒരു 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 സോ കോൾഡ് സ്കോളർ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു അയാളൊരു മതപണ്ഡിതൻ എന്ന് നിങ്ങൾ പോലും വിളിക്കണ്ട. പക്ഷെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ആസ് ഓഫ് നൗ അപ്ഡേറ്റഡ് അറിവുള്ള ഒരു മനുഷ്യൻ എന്ന് നിങ്ങൾ അക്ബർഖാനെ നമ്മൾ അങ്ങനെ കണ്ടാൽ മതി. നിങ്ങൾ ഒരു മതത്തിന്റെ ആളായിട്ട് കാണേണ്ട. അങ്ങനെ വരുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ ഡിബേറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഞാൻ പറയുന്നത് എന്റെ അറിവില്, ഞാൻ നിങ്ങളെ പോലെയുള്ള ആൾക്കാര് നിങ്ങൾക്ക് കുറെ കൂടെ നിങ്ങൾ സയൻസുമായിട്ടൊക്കെ അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു ഒരു ഹ്യൂമൻ സിസ്റ്റമായിട്ട് പോലും കുറെ കൂടെ നിങ്ങളൊക്കെ ആയിരുന്നു അതിന് കൂടുതൽ അയാൾ. ഇപ്പൊ നിങ്ങളൊരു നല്ലൊരു ചോദ്യം ചോദിച്ചുണ്ടല്ലോ, മൂപ്പര് ഡിഫെൻഡ് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് മൂപ്പരന്റെ അറിവിന്റെ ആ ഒരു സ്രോതസ് ഇങ്ങനെ ഒഴുകി അങ്ങ് വരും. ഞാനത് പല സിറ്റുവേഷനിലും ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ അക്ബർ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു. നിങ്ങൾ ചോദിച്ച ചോദ്യം ഞാൻ വൃത്തിയായിട്ട് കേട്ടു. പക്ഷെ നിങ്ങൾ അതിൽ എങ്ങനെയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് വരുന്ന നിങ്ങൾക്ക് ആ ലെവലിലുള്ള ലേയേഴ്സിനെ കുറിച്ച് നിങ്ങളുടെ കൺഫ്യൂഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് അത് തന്നെയാണ് ഇതിലെ വിഷയം. അത് അക്ബറിന് മനസ്സിലായി, അക്ബറിന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ 40 മീറ്ററിന്റെ കാര്യം പറഞ്ഞപ്പോ അത് ഉടനെ 200 മീറ്റർ എന്താണെന്നുള്ള ആരിഫ് എനിക്കൊന്ന് ജസ്റ്റ് പറയാമോ? എന്റെ ഒരു മനസ്സിലാകാനുള്ള ഇതിനു വേണ്ടി എന്താണ് നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് അതിനകത്ത്, കാരണം ഞാൻ അത് ഫസ്റ്റ് നിങ്ങൾക്കറിയോ ഈ ഈ ഈ ഇതിന്റെ ഈ സംവാദത്തിന്റെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞത് ബുധനാഴ്ച ഒരു ബുധൻ കഴിഞ്ഞ ബുധനാഴ്ച ഞാനൊരു പോസ്റ്റ് ഇട്ടു. അതായത് എന്റെ ടൈം ലൈനിൽ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അതിൽ അന്ന് ഞാൻ ആ മിഗ് എന്നുള്ള മൂവി വാച്ച് ചെയ്തോണ്ടിരുന്ന സമയത്താണ് ഞാൻ ആ കടലിന്റെ ഉള്ളിലേക്ക് ഇത് പോകുന്നതും അതിലെ ഡാർക്ക്നെസ് കാണുമ്പോഴും ഞാൻ അപ്പോഴാണ് ആ സാധനം ഞാൻ നിർത്തിയിട്ടാണ് ഞാൻ പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ അതിൽ അതിന്റെ ഏറ്റവും താഴെ ഞാൻ എന്തെങ്കിലും ഇതിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ജബ്ബാർ മാഷ് ഏറ്റവും ചുരുങ്ങിയത് ഗൂഗിളിലെങ്കിലും ഒരു വർഷം സെർച്ച് ചെയ്തിട്ട് വേണം സംവാദത്തിന് പോകാൻ. വളരെ ഞാൻ അത് പറയാനുള്ള കാരണം എനിക്കറിയാം ഈ സംഭവം ഇതിപ്പോ അക്ബർ ഇന്ന് വരെ അക്ബർഖാന്റെ അടുത്ത് നേരിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടില്ല. പക്ഷെ എന്റെ ഒരു ഇൻക്യൂഷൻ എനിക്കുണ്ടായിരുന്നു ഈ ഒരു മാറ്റർ അവിടെ വരും 101%. അത് മാത്രമായിട്ട് ഞാൻ ഒരു പോസ്റ്റ് എടുത്തിട്ട് കൊടുത്തു. ഞാൻ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇട്ടു. അത് ഞാൻ പറയുന്നത് നമുക്ക് ആ ഒരു വിഷയത്തിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട് ആരിഫ്. കാരണം എന്താ പറഞ്ഞാൽ അതൊക്കെ ശരി, അതൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത് സിമ്പിൾ ആയിട്ട് തരുള്ളൂ. ഇപ്പൊ രഞ്ജിത് ലാൽ ഇപ്പൊ ചോദിക്കുകയാണ് എന്റെ അടുത്ത് എന്താണ് അക്ബർ എനിക്ക് ചോദ്യം, അക്ബർ എനിക്ക് തന്ന ഉത്തരം ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം എന്റെ ഉത്തരത്തിനല്ല അക്ബർ ഉത്തരം പറഞ്ഞത്, എന്റെ ചോദ്യത്തിന്. ഓക്കെ, ഞാൻ ചോദിച്ച ചോദ്യം എന്താണെന്നുള്ളത് അക്ബറിന് മനസ്സിലാവുകയും അക്ബർ ആ ചോദ്യം അതിനനുസരിച്ചിട്ട് മാറ്റുകയാണ് ചെയ്തത്. എന്താണ് എനിക്ക് മനസ്സിലാവാനായിട്ട് പറയാം, എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? അക്ബർ കൊണ്ടുവന്ന സാധനം എന്താ, അതായത് ഇരുട്ടിനു മേൽ ഇരുട്ട് അല്ലെ, അതിനു മുകളിൽ തിരമാല, അതിനു മുകളിൽ അതിനു മേൽ വീണ്ടും തരാം. ഓക്കെ, ഇങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്. ഇത് ഇത് നമ്മളിപ്പോ ഒരു കടലിന്റെ സെറ്റിംഗ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കടലിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോഴാണോ താഴേക്ക് നോക്കുമ്പോഴാണോ കാണുക? ഇപ്പൊ ഈ മേഘം എവിടെ ഉണ്ടാവുക, കടലിൽ നിന്ന് മുകളിലേക്കാണോ താഴേക്കാണോ? അല്ല, ആ മേഘം എന്ത്, ഏതാണ് ആ മേഘം, ക്ലൗഡി ലെയർ എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് ചോദ്യം കേട്ടോ. അത് എവിടെ ഉള്ളതിനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ആകാശത്തിലെ ക്ലൗഡ് ആണോ അതോ അതിന്റെ ഉള്ളിലുള്ള ക്ലൗഡി ലെയർ ആണോ? ഇരുട്ടിന് മേൽ ഇരുട്ട്. ഓക്കെ ഓക്കെ, ഇരുട്ടിന് മേൽ ഇരുട്ട് എന്ന് പറയുമ്പോ ആ രണ്ടാമത്തെ ഇരുട്ട് എന്ന് പറയുന്നത് കൂടിയ ഇരുട്ട്. ഓക്കെ, നിങ്ങൾ പറഞ്ഞത് ഖുറാന്റെ ആ പറഞ്ഞ ആ ലെയർ വൈസ് സ്ട്രാറ്റജി അപ്സൈഡ് എന്നാണോ ഡൗൺ സൈഡ് എന്നാണോ നിങ്ങൾ ചോദിക്കുന്നത്? അതെ, ഏതാണ് മനസ്സിലായി? അത്
അതിനെന്താണ് പ്രസക്തി ഉള്ളത്? അങ്ങനെ ചോദിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഇതൊന്ന് പറയൂ, ഇതിൽ ഏതാണ്? അല്ല, തിരിച്ച് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക്. ഒരു മിനിറ്റ് ആരിഫ്, ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക്. മേഘങ്ങളെ വെളുത്ത പഞ്ഞിക്കെട്ടുകൾ പോലെ കാണാവുന്ന മേഘങ്ങളെ നമ്മൾക്ക് പഞ്ഞിക്കെട്ടുകളെ പോലെ കാണുന്നെങ്കിൽ, നമ്മൾ ഫ്ലൈറ്റിലിരിക്കുമ്പോഴേ നമുക്ക് മേഘങ്ങളെ പഞ്ഞിക്കെട്ടുകളായിട്ട് നമുക്ക് കാണുന്നു. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ മേഘങ്ങളെ പഞ്ഞിക്കെട്ടുകളായിട്ട് നമുക്ക് കാണുമോ? കാണാമല്ലോ, നമുക്ക് തോന്നും. പഞ്ഞിക്കെട്ട് പോലെ കാണുന്നു ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാൻ കഴിയാ? അല്ല, എന്റെ അഭിപ്രായം ഞാൻ പറയാം. എന്റെ അഭിപ്രായം ഞാൻ പറയാം. എനിക്ക് അങ്ങനെ ഒരിക്കലും കണ്ടിട്ട്, ഇവിടുന്ന് കാർമേഘം കണ്ടിട്ട് എനിക്ക് അതൊരു പഞ്ഞിക്കെട്ടായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷെ നിങ്ങൾ അല്ലല്ലോ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. മേഘങ്ങളെ നോക്കിയിട്ട് യേശു ക്രിസ്തുവിനെ കണ്ട ആളുകളുണ്ട്, ശിവനെ കണ്ട ആളുകളുണ്ട്. പിന്നെ ഞാൻ പറയണത് പറയല്ലേ, ഇതൊരു മനുഷ്യന് അവന്റെ ചുറ്റുപാടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന ഉപമകളും അതിനനുസരിച്ചുള്ള ചിത്രങ്ങളും അല്ലേ? ഒരു ഒരു രാത്രി ഒരു 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 വാഴയില കടന്ന് ആടുമ്പോ അത് യക്ഷിയാണെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു കാലത്ത് ആളുകൾ ജീവിച്ചിരുന്നില്ല. ഇവിടെ ട്യൂബ്ലൈറ്റും സ്ട്രീറ്റ് ലൈറ്റും വന്നതിന് ശേഷമല്ലേ അത് മാറിയത്? അല്ലാന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇങ്ങനെ ഒരു കാര്യം പറയേണ്ട ഒരു കാര്യം ഖുർആനിൽ എന്താ? നിങ്ങൾ അങ്ങനെ പറഞ്ഞേ, ഞാൻ ചോദിക്കട്ടെ. ഇതിന് ആദ്യം ഇതിന്റെ തൊട്ട് മുന്നത്തെ വേർഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വേർഷനിൽ ഒരു മരീചികയെ പോലെയാണ് എന്ന് പറയുന്നില്ലേ? ഒരാള് ഒരാള് പ്രവർത്തിക്കുന്ന തിന്മകളെ കുറിച്ചിട്ടാണ് അവിടെ ഉപമ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഒന്നുകിൽ അത് ഒരു മരീചിക പോലെയാണ്, അതല്ലെങ്കിൽ ഈ പറയുന്ന സമുദ്രത്തിലെ അന്ധകാരം പോലെയാണ്, ഇതാണ് പറയുന്നത്. അന്ധകാരം പോലെയാണ്, ഇത് രണ്ടും പോലെയാണ്. ഇത് രണ്ടും പറയുമ്പോ ഉപമ എന്നുള്ള ഉദ്ദേശത്തിൽ പറയുമ്പോ എന്തിനാണ് നമ്മൾ ഉപമ എന്ന് പറയാ? ഒരാൾക്ക് പറഞ്ഞ കാര്യത്തിനല്ലേ? ഒരു മിനിറ്റ്, ആകാശത്ത് നോക്കുമ്പോ ചെമ്മരിയാടിനെ പോലെ കാണുന്നു അല്ലെങ്കിൽ പഞ്ഞിക്കെട്ട് പോലെ തോന്നുന്നു എന്ന് പറയുമ്പോ ആദ്യം പഞ്ഞിക്കെട്ട് എന്താന്ന് അറിയണ്ടേ? എന്നാലല്ലേ അങ്ങനെ എന്ന് പറയുമ്പോ അത് അത് പഞ്ഞിക്കെട്ടാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോ അവിടെ തന്നെ ഈ അക്ബർ കൊണ്ടുവന്ന വാദം പൊളിയല്ലേ? അതായത് അവർക്ക് അന്ന് അറിയാമായിരുന്ന അല്ലെങ്കിൽ മനസ്സിലാകുമായിരുന്ന ഒരു ഉപമ വെച്ചിട്ട് ഒരു കാര്യം വെച്ചിട്ടല്ലേ ഉപമിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ അലക്കെന്നുള്ളൊരു പദം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ അങ്ങനെ ഒരു പദത്തെ കുറിച്ച് അവർക്കൊന്ന് അറിയുമായിരുന്നു? അലക്കെന്ന് പറഞ്ഞാൽ അവർക്കറിയാവുന്ന അതൊക്കെ അറിയുമോ? എന്തുകൊണ്ടാണ് അപ്പൊ അരിഫ, ഞാൻ ചോദിക്കണം, എന്തുകൊണ്ട് അങ്ങനെ ഒരു നിങ്ങൾ തികച്ചും ന്യൂട്രലായിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാനൊരു ന്യൂട്രലായിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി ആൻസർ എന്ന് പറയാം. ഞാനും അതുപോലെ എന്തിന് അങ്ങനെ ഒരു പദപ്രയോഗം അവിടെ നടത്തണം എന്നുള്ളതാണ് ചോദ്യം. ആരിഫ്, നിങ്ങൾ അങ്ങനെ ആലോചിച്ച് നോക്കിക്കില്ലേ? എന്തിനാണ് പദം അത് രക്തക്കട്ടാന്നോ എന്താണോ ഞാൻ ഉത്തരം കൊടുത്തിരിക്കുന്നത്? ഇത് മനസ്സിനെ കാണാൻ പറ്റാത്ത സാധനമാണെന്ന് ആരാ രഞ്ജിത്തിനോട് പറഞ്ഞത്? എപ്പോഴാണ് നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? അത് ആരാണ് കണ്ടത്? ആരാണ് കാണിച്ചത്? ഒരു ഗർഭം ധരിച്ച സ്ത്രീ അവരുടെ ആദ്യ മാസങ്ങളിൽ അബോർഷൻ നടന്നു കഴിഞ്ഞാൽ ഇത് കാണാൻ കഴിയില്ലേ? അബോർഷൻ എന്ന് പറയുന്നത് 21-ാം നൂറ്റാണ്ടിൽ മാത്രം നടക്കുന്ന സാധനമാണോ? അല്ല, അന്ന് നടന്നിട്ടുണ്ടാവില്ലേ? ഉണ്ടാവും. നടക്കുമ്പോ അത് കാണില്ലേ? അതാണോ അലക്കെന്ന് പറഞ്ഞ? ഏതായാലും ഇനിയിപ്പോ ഗർഭസ്ഥ അവസ്ഥയിലുള്ള ഏത് അവസ്ഥയിലുള്ള സാധനം ആയാലും ഒരു പ്രീമച്ചർ അബോർഷൻ അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ, ത്രെട്ടന്റ് അബോർഷൻ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള അബോർഷൻ ആയിക്കോട്ടെ, ഇനി 9-ാം മാസത്തിൽ തന്നെ അബോർഷൻ നടന്നു എന്ന് വിചാരിക്കാം. ഹലോ, ഏത് മാസം? 1-ാം മാസത്തിൽ അബോർഷൻ നടന്നിട്ടുണ്ടാവാം, 2-ാം മാസത്തിൽ നടന്നിട്ടുണ്ടാവാം, ഇനി ജനിച്ചതിന് ശേഷം കുട്ടി മരിച്ചിട്ടുണ്ടാവാം. ഇതൊക്കെ സംഭവിക്കുന്നതാണ്, ഇന്നും നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. കേരളം വിട്ട് ഇതെല്ലാം ഒരു 23 വർഷത്തിന്റെ ഇടയ്ക്ക് പ്രവാചകൻ ഇതെല്ലാം ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഇതെല്ലാം 23 വർഷത്തിനുള്ളിൽ തന്നെ കാണണമെന്ന് എവിടെ നിയമമുള്ള? ഇതിന് മുന്നേ കണ്ടിട്ടുള്ള ആളുകൾ പറഞ്ഞാലും പോരെ. അങ്ങനെ അതാണല്ലോ നിങ്ങളുടെ അവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. അതിന് മുന്നുള്ള നമ്മളെന്ത് കൊണ്ടുവരണം ഈ പറയുന്നത്? അല്ല, അതിനല്ലേ വന്നത്? ആ അറിവ് നേരത്തെ എന്തെന്ന് പറഞ്ഞല്ലോ, അക്ബർ അവതരിപ്പിക്കുമ്പോഴോ നമ്മൾ അതിനെ ഗണിക്കുക, അതല്ലേ വേണ്ടത്? അതന്നെ. അപ്പൊ നിങ്ങളത് അന്നത്തെ ആളുകൾക്ക് അറിവുണ്ടായിരുന്നു, ആ അറിവുണ്ടായിരുന്നു തെളിയിച്ചാ മതി. അതല്ലേ നമ്മൾ ചെയ്തത്? അല്ല, ഞാൻ ചോദിച്ചു ഞാൻ പറയാം. അതായത് അക്ബർ കൊണ്ടുവന്നത് എന്താ? ആഴക്കടലിലെ ഇരുട്ടുണ്ട് എന്ന് അന്നത്തെ ആളുകൾക്ക് തെളിയിക്കൂ, ഇതല്ലേ അക്ബർ അവിടെ കൊണ്ടുവന്നിട്ട് പറഞ്ഞേ? അതെ. ജബ്ബാർ മാഷ്, ഞാൻ ജബ്ബാർ മാഷ്ക്ക് വേണ്ടി വാദിക്കുന്ന ആളൊന്നല്ല ഞാൻ. എന്റെ വാദം തന്നെ ഞാൻ മുന്നോട്ട് വെക്കുകയാണ്.
ഞാൻ പറയുന്നു ആഴക്കടലില് കടലുമായിട്ട് ജീവിക്കുന്ന അറേബ്യ എന്ന് പറയുന്ന ഒരു ഒരു പ്രദേശം കടലുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. അവിടെ ജീവിക്കുന്ന ഒരാള് അവർക്ക് കടലിന്റെ അടിയിൽ ഇരുട്ടാണോ വെളിച്ചം കുറവാണോ എന്നറിയാൻ ഇത്രമാത്രം ബുദ്ധിമുട്ടാന്തുള്ളത് എനിക്കതാ മനസ്സിലാവാത്തെ. ഇനിയൊക്കെ പോട്ടെ, എന്തിനാണ് ഈ പകല് മാത്രം കടലുള്ളത് ചിന്തിക്കുന്നത്? രാത്രി ഒരു 5 മണി 6 മണി ഒരു 10 മണി ആവുമ്പോ കടലിൽ പോയാൽ ഇരുട്ടല്ലേ? അതിനിപ്പോ 20 മീറ്റർ അല്ലെങ്കിൽ 200 മീറ്റർ താഴെ പോണോ? വേണ്ട, എന്തിന് രാത്രി ഇരുട്ടാണെന്നറിയാൻ കടലിൽ പോണ്ട കാര്യം പോരെ. ഞാൻ ചോദിക്കുന്നത് അപ്പൊ വെള്ളത്തിനടിയിൽ ഈ ഒരു ഒരു പ്രകാശ സ്രോതസ് ഇല്ലാത്തപ്പോ ഇരുട്ടുണ്ടാവും എന്ന് പറയാൻ അതിനെന്തിനാണ് ഒരു പ്രത്യേക ശാസ്ത്രീയമായ റിസർച്ചിന്റെ ആവശ്യം? ഞാൻ പറഞ്ഞ ഞാൻ മനസ്സിലാക്കിയത് പറയട്ടെ. എന്റെ എന്റെ അതിനെ കുറിച്ചുള്ള ഞാൻ മനസ്സിലാക്കിയത് ഒരു മിനിറ്റ്, ഞാൻ രഞ്ജിത്തിനെ വിളിക്കാൻ വിചാരിച്ചിട്ടില്ല, ഈ വിഷയം രഞ്ജിത്തിനെ ബോധ്യപ്പെടുത്താനും ഞാൻ വിചാരിച്ചില്ല. ചോദിച്ചോളൂ ഞാൻ ആ കാര്യത്തിൽ ഞാൻ നിങ്ങളുടെ കാര്യം ഞാൻ നിങ്ങൾ സത്യസന്ധമായിട്ട് ഞാൻ പറയാം. ഞാൻ അതിനെ കുറിച്ച് നിങ്ങൾ ഈ പറയുന്ന സമയത്ത് ഞാൻ ഇത് സത്യം ഇതെല്ലാം ഫസ്റ്റ് നമ്മൾ വായിച്ച് കൺവിൻസ് ആയ ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നത്. പക്ഷെ ഞാൻ അതിനുശേഷം ഒരു മിനിറ്റ് പറയട്ടെ, അതിനുശേഷം ഈ ഈ ടൈം പീരീഡിൽ മുഴുവനും ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം എന്റെ എന്റെ ഞാൻ എനിക്കിവിടെ ബിസിനസ് ഒക്കെ ഉണ്ട്, ഞാൻ എന്റെ പണിയിൽ ഞാൻ ഒട്ടുമിക്ക സമയം ഞാൻ ബിസിയാണ്. അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ ഇൻവോൾവ്മെന്റിൽ നിങ്ങളുടെ ഗ്രൂപ്പിലൊന്നും വന്ന് നമ്മൾ ആക്റ്റീവ് അല്ലാതിരിക്കാനുള്ള കാരണം അതാണ്. എങ്കിൽ പോലും എനിക്ക് കിട്ടുന്ന സമയത്തെല്ലാം ഞാനിത് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയണത് ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു ആർഗ്യുമെന്റ് വരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് ഇറിറ്റേഷൻ ആണ്. ഞാൻ പറഞ്ഞു ജബർമാഷിന്റെ ഒക്കെ പോരായ്മ അവിടെയാണ്. ഒരു നമ്മൾ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ എന്താണ്, ഞാൻ ജബാൽ മാഷ് വേണ്ടി സംസാരിക്കുന്ന ആളല്ല, അങ്ങനെ ചിന്തിക്കാൻ. ഞാൻ എനിക്ക് വേണ്ടി വാദിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ ചോദിക്കാണ് ജബാൽ മാഷ് പറഞ്ഞ വാദങ്ങളിൽ എന്താണ് ക്വാളിറ്റി ഇല്ലാതെ. നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ഈ പറഞ്ഞ ഡാർവിനിസം ഒക്കെ ഒരുപാട് 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 അതിന്റെ വേർഷൻസ് ഒക്കെ പോയിട്ട് എവിടേക്കോ എത്തി നിൽക്കുന്നുണ്ട്. ജബാർ മാഷ് ശരിക്കും ജബാർ മാഷ് അതിനെ കുറിച്ച് ചോദിച്ചപ്പോ ജബാർ മാഷ് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞിട്ട് പോയി. എനിക്ക് അതിനെ കുറിച്ച് യാതൊരു അറിവില്ല. അത് അയാളുടെ മാന്യതല്ലേ, നമുക്ക് അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയുന്നല്ലേ. എന്താണ് ഈ ഒരു സംവാദത്തിന് വരുന്ന സമയത്ത് അതെങ്കിലും അറിയണ്ടേ എന്റെ ആരിഫ്? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഈ സംവാദത്തിന്റെ വിഷയം എന്താണ്? ഡാർവിനിസം എന്തെന്ന് പറയലാണോ അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ എന്ത് പറയുന്നത്? അല്ല, പക്ഷെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വരുന്ന സമയത്ത് ഈ ഒരു കാര്യം ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുമ്പോ എന്തൊക്കെ കാര്യം അതിനകത്ത് വരും? ഒരാൾക്ക് ഈ ശാസ്ത്രത്തിന് 100% കാര്യവും ബന്ധപ്പെട്ട കിടക്കുന്നതെല്ലാം പഠിച്ചിട്ട് ഇവിടെ സംവാദത്തിന് വരാൻ പാടുള്ളൂന്നുണ്ടോ? നമ്മുടെ ഒരിക്കലും ഇല്ല. ഞാൻ പറയുന്നത് ഒരാൾ ചോദിക്കുന്ന സമയം ഒരാൾ അതുപോലത്തെ ഒരു ചോദ്യം വരുന്ന സമയത്ത് മൂപ്പര അതിന് കാരണം ഞാൻ പറഞ്ഞില്ലേ എനിക്കത് ഞാനത് നിങ്ങളടുത്ത് പറഞ്ഞു. ആ കാര്യത്തിൽ ഒരു 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 പെശക് പറ്റിയിട്ടുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഒരു നിലവാര തകർച്ച സത്യം പറഞ്ഞാൽ ഉണ്ടായിട്ടുണ്ട്. ഒരാൾക്ക് ഒരു കാര്യം അറിയില്ല, എന്റെ ഏരിയ അതല്ല എന്ന് പറയുന്നതിൽ എന്താ തെറ്റെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഒരാള് സംവാദം ഇങ്ങനെ ഒരാളെ എന്തിനാണ് സംവാദത്തിന് വരുന്നതെന്നുള്ളതാണ് പിന്നെ അടുത്തൊരു ചോദ്യം. ചോദ്യം ഞാൻ എടുക്കുന്നു, ഞാൻ ചോദിക്കുന്നു സംവാദം നടക്കുന്നത് ഈ ലോകത്തെ ഏതെങ്കിലും സബ്ജക്ടിനെ ബേസ് ചെയ്തിട്ടല്ലേ? നമ്മളെ സബ്ജക്ട് എന്താ? എം എം അക്ബർ കൊണ്ടുവന്ന ശാസ്ത്ര സംബന്ധിയാണ് ശാസ്ത്രമുണ്ട് എന്ന് പറയുന്ന വിഷയം. അത് അന്നത്തെ അറബികൾക്ക് അറിയുമോ ഇല്ലയോ എന്നുള്ളതല്ലേ അവിടുത്തെ വിഷയം. അത് നോക്കിയെന്നുള്ളതിന് എന്താണ് നമ്മളിപ്പോ ഈ പറഞ്ഞ മൂപ്പര് കടലിന്റെ ആഴങ്ങളിൽ അന്ധകാരത്തെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മളെടുത്ത് അതിന് എന്താണ് നമ്മുടെ അടുത്ത് ഒരു പ്രൂഫ് ഉണ്ടായിരുന്നത്? സയൻസ് തന്നെ പറയുന്നത് 1950സിന് ശേഷം ഉണ്ടായ ഒരു ഡെവലപ്മെന്റ് ആണെന്നാണ് നമ്മൾ പറയുന്നു. 1950സിന് ശേഷം എന്ത് ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നു? ആണ് നമ്മൾ ഒരു 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 40 ഫീറ്റിന് താഴെ നമുക്ക് 40 അടിക്ക് താഴെ നമ്മൾ പോയിരിക്കണം. കാരണം മുത്തും പവിഴൊക്കെ നിങ്ങൾ ചോദിച്ച ചോദ്യം പോലും മുത്തും പവിഴും കടലിന്റെ അടിയിൽ ഈ കടലിന്റെ അടിയിൽ ഈ ഡെപ്ത്തിൽ നിന്നാണോ എടുക്കുന്നത്? എനിക്ക് സത്യമായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് അത് അറിയാഞ്ഞിട്ടാണ്. നിങ്ങൾ അതിന്റെ ഹിസ്റ്ററി പഠിക്കൂ. പേൾ ഹണ്ടിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു വലിയ സംഗതി തന്നെ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. പേൾ ഹണ്ടിങ് ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേട്ടയാടി പിടിക്കാന്നല്ലേ അർത്ഥം. എന്താണ് പേൾ ഹണ്ടിങ്? അതെ, എന്താണ് ചോദ്യം? വളരെ സിമ്പിൾ അല്ലേ? 40 മീറ്റേഴ്സ് വരെ പോയിട്ടുണ്ട്. 40 അടിയല്ല, 40 മീറ്റേഴ്സ്. ആ 40 മീറ്റേഴ്സ് വരെ, 40 മീറ്റേഴ്സിലാണോ നിങ്ങൾ ഈ ഡാർക്ക്നെസ് സ്റ്റാർട്ട് ചെയ്യുന്നേ? ഞാൻ ചോദിക്കുന്നത് ഡാർക്ക്നെസ് സ്റ്റാർട്ട് ചെയ്യാൻ 40 മീറ്റർ വരെ പോകണമെന്നാണ്. ഞാൻ വെള്ളത്തിൽ മുങ്ങിയത് വെറും 12 അടിയുള്ള വെള്ളത്തിലാണ് ഞാൻ മുങ്ങിയത്. അപ്പൊ പോലും എനിക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ലെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്തില് വെള്ളത്തിന്റെ അടിയിൽ കാണാൻ പറ്റില്ലെന്നോ? പറ്റിയില്ല, എനിക്ക് പറ്റിയിട്ടില്ല. കാരണം ആ വെള്ളം അത്രയും ഡാർക്കായിരുന്നു. അപ്പൊ ഓരോ സ്ഥലത്തെയും വെള്ളത്തിനും അവിടുത്തെ കടലിനും അല്ലെങ്കിൽ ആ വാട്ടർ ബോഡിയുടെ ലൈറ്റ് സോഴ്സ് എങ്ങനെയാണ്, അതിനകത്തുള്ള ആൽഗൽ കണ്ടന്റ് എങ്ങനെയാണ്,
അത് ദിവസത്തിന്റെ ഏത് സമയമാണ്, ഇതിനെല്ലാം ബന്ധപ്പെടുത്തിയിട്ടല്ലേ ഒരു വാട്ടർ ബോഡിയിലകത്തുള്ള സമയവും വെളിച്ചവും കാര്യങ്ങളും നിശ്ചയിക്കുന്നത്. നിങ്ങൾ തിരിച്ചെന്താണ്, നിങ്ങൾ നിങ്ങൾ ഇത്രയും ഡെപ്ത് ആയിട്ട് നിങ്ങൾ ആലോചിക്കുന്ന സമയം നിങ്ങൾ തിരിച്ചെന്താ ആലോചിക്കാത്ത, ഇങ്ങനെ ഒരു കാര്യം പറയേണ്ട കാര്യം ഖുറാനിൽ എന്താ, അങ്ങനെ എന്താ നിങ്ങൾ ആലോചിക്കാത്തേ? സ്വർഗവും നരകങ്ങളും ഓക്കെ നിങ്ങൾ ആലോചിക്കേ, സ്വർഗവും നരകവും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പറഞ്ഞങ്ങ് പോയാ പോരെ, അല്ലെങ്കിൽ നന്മതിന്മകളെ കുറിച്ച് പറഞ്ഞങ്ങ് പോയാ പോരെ. എന്തിനാണ് എന്തിനാണ് അന്നത്തെ കാലത്ത് അറിവില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് എന്തിനാണത് പറയാൻ പോകണമെന്നുള്ളതാണ് അറിവില്ലായ്മ. ഞാൻ ചോദിക്കുന്നത് അതാണ്, വെള്ളത്തിന്റെ അടിയിലേക്ക് പോകും തോറും ഇരുട്ടുണ്ടാവും എന്നുള്ളത് ഒരു പുതിയ അറിവാണോ? എനിക്കതാ മനസ്സിലാവാത്തത്, അതാണ് ഞാൻ ചോദിക്കുന്നത്. വെള്ളവും കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന അറേബ്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ അറിവാണ് എങ്ങനെയാണ്, ഇതാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ രണ്ടാ, ഞാൻ എന്റെ മുങ്ങിയ കഥ പറയുന്നതിന് കാരണം എന്താണ്, ഈ കപ്പൽ യാത്രയോ അല്ലെങ്കിൽ നൗകകളിൽ മീൻ പിടിക്കാൻ പോവുക ഒക്കെ ചെയ്യുന്ന സമയത്ത് ആരെങ്കിലൊക്കെ വെള്ളത്തിൽ വീണിട്ടുണ്ടാവില്ലേ അവിടെ? അതെ അതെ, ആ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നവരും ഉണ്ടാവില്ലേ? ഉണ്ടാവും, സ്വാഭാവികമല്ലേ? ഇല്ലേ, ഒരു 10,000 പേര് വീണു എന്ന് വിചാരിക്കാം, അതിൽ നിന്ന് ഒരു 1,000 പേര് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കാം. നിങ്ങൾ അതിന്റെ ലോജിക്കും കൂടെ നിങ്ങൾ ആ പ്രോബബിലിറ്റിയും കൂടെ പഠിക്കണം കേട്ടോ. 10,000 പേര് എവിടെയാണ്, മക്കത്തും മക്കയിലും മദീനയിലും നിങ്ങൾ 10,000 പറയല്ലേ? നിങ്ങൾ കേൾക്കൂ, 10,000 പേര് വെള്ളത്തിൽ വീണിട്ട് അതിൽ നിന്ന് ഒരു 1,000 പേര് രക്ഷപ്പെട്ടു വന്നെന്ന് വിചാരിക്കാം. ആ 1,000 പേരും പറയാണ്, ഞങ്ങൾ എല്ലാവരും അവിടെ വന്ന് തിരിച്ചു വന്നപ്പോ പറയാണ് ഞങ്ങൾ അവിടെ വലിയ പാടായിരുന്നു, ഇരുട്ടായിരുന്നു, കാണാൻ വലിയ പാടായിരുന്നു എന്ന് പറഞ്ഞെന്ന് വിചാരിക്കാം. ഓക്കെ, അതെ. അപ്പൊ എന്താണ്, ആ ബാക്കി ബാക്കി മരണപ്പെട്ട 9,000 ആളുകളും അവരും ജീവിച്ചിരുന്നെങ്കിൽ ഇത് തന്നെയല്ലേ പറയാനുള്ള സാധ്യത? കടലിന്റെ അടിയിൽ അന്ധകാരമായിരുന്നു എന്നുള്ളത്, വെള്ളത്തിന്റെ അടിയിൽ പോയപ്പോ പ്രകാശം കുറവായിരുന്നു എന്ന് അവർക്ക് പറഞ്ഞൂടെ? അവര് മരിച്ചു പോയതല്ലേ അവർക്ക് തിരിച്ചു പറയാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ വരുമ്പോ സമയത്ത് എന്താ പ്രശ്നം അറിയോ, അങ്ങനെ വരുമ്പോ സമയത്ത് എല്ലാ പ്രോബബിലിറ്റീസ് ആണ്. ഞാൻ ചോദിക്കുന്നത് നിങ്ങളിവിടെ വർക്ക്ഔട്ട് ആക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു ബിക്കിനി വേഴ്സസ് ഒരു ഒരു പർദ ഡൈക്കോട്ടമിയാണ് ഇവിടെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, അതല്ല, നമ്മൾ വെള്ളത്തിലേക്ക് പോകും തോറും അതിന്റെ പ്രകാശം കുറഞ്ഞു കുറഞ്ഞു വരും, അതൊരു സ്വാഭാവിക പ്രതിഭാസമാണ്. അത് മനസ്സിലാക്കാൻ ഇത്ര ഓഷ്യാനോഗ്രാഫി വളരുന്നവരെ വെയിറ്റ് ചെയ്യണെന്താ? പിന്നെ നിങ്ങൾ പറയുന്ന പ്രകാരം നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാല് നോക്കിക്കഴിഞ്ഞാൽ തോന്നുന്നെന്താ, ഈ കടലിനടിയിൽ ഇരുട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവര് പര്യവേഷണം നടത്തിയെന്ന് അപ്പൊ നിങ്ങൾ പറയുമ്പോ വിചാരിക്കുന്നത്. അതിനുവേണ്ടിയാണ് അവർ ഈ പോയത്? പോയത് ഈ പര്യവേഷണം, ഈ ഓഷ്യനോഗ്രാഫി ഒക്കെ നടക്കുന്നത് കടലിന്റെ അടിയിൽ ഇരുട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോണതാണെന്നാണോ നിങ്ങൾ? അവര് പോയത് അവരുടെ അവര് റിസർച്ചിനല്ലേ പോകുന്നത്, പോകുമ്പോഴല്ലേ നമ്മളിത് കാണുന്നത്. അതെ, അതാ ഞാൻ പറയുന്നത്. ഒരാൾ കൈ നീട്ടി ഞാൻ അങ്ങനെ ഒരു ചോദ്യം സമയത്ത് കടലിൽ നിന്ന് ഇറങ്ങി താഴോട്ട് പോകുന്തോറും ഇരുട്ട് കൂടി കൂടി വരുന്നു എന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കി കൂടെയാണ് ഞാൻ ചോദിക്കുന്നത്. ഏതൊരാൾക്കും മനസ്സിലാക്കാമല്ലോ, മനസ്സിലാക്കി. പക്ഷെ അതുകൊണ്ട് ഇരുട്ട് കൂടിനെ മാത്രമല്ല പറഞ്ഞത്, അവിടെ ഇരുട്ട് കൂടി എന്ന് മാത്രമല്ല പറഞ്ഞത്, അതിന്റെ ലെയറിനെ കുറിച്ച് പറയുന്നു എന്നുള്ളതാ. ആ ലെയർസ് അത് അത് നിങ്ങൾക്കൊരു നിങ്ങൾക്ക് അതിൽ ഒരു ഒരു അത്ഭുതം തോന്നുന്നില്ല എന്നുള്ളതാണ് എനിക്ക് അത്ഭുതം. എവിടെ ലെയർ, ഇതിനകത്ത് ലെയർ ഉണ്ടെന്ന് എവിടെ പറയുന്നത്? ഇനി അങ്ങനെ പറഞ്ഞാൽ തന്നെ ഇത് കടലിന്റെ അടിയിലേക്ക് പോകുമ്പോഴല്ലേ, കടലിന്റെ അടിയിൽ എവിടെയാ മേഘം? അതിന്റെ മേഘത്തിന്റെ അയ്യോ എന്റെ തമ്പുരാനെ, നിങ്ങൾ സത്യം, നിങ്ങൾ നിങ്ങൾക്കറിയില്ല, അല്ല എനിക്ക് നിങ്ങൾക്ക് അറിയൂ എന്നുള്ളതല്ല ഞാൻ ചോദിക്കുന്നത്. എന്റെ എന്റെ പോയിന്റ് ഓഫ് വ്യൂ, ഇനിയൊക്കെ പോട്ടെ, ഇനി ഇതൊന്നും അറിയാത്ത ഒരാളുകളോട് ഇതിനെ കുറിച്ച് ഉപമ പറയുന്ന മുഹമ്മദ് നബി അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒരാൾക്ക് ഒരു ഉപമ പറഞ്ഞു കൊടുക്കുമ്പോ അവർക്ക് അറിയണ കാര്യം വെച്ചിട്ടല്ലേ ഉപമ പറഞ്ഞു കൊടുക്കല്? തീർച്ചയായിട്ടും നിങ്ങൾ ഒട്ടകത്തിനെ നോക്കൂ, ചൈനീസയെ നോക്കൂ, ഇങ്ങനെ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾ പറയാണ് നിങ്ങൾ കടലിലേക്ക് നോക്കൂ അന്ധകാരം കാണുന്നില്ലേ എന്ന് പറയുന്നത് പോലെ വരുമ്പോഴല്ലേ അത് കണ്ട സാധനമാവുള്ളൂ. പക്ഷെ എന്നെ അതുകൊണ്ടല്ലേ കൃത്യമായിട്ട് പറഞ്ഞത്, കാരണം അവിടെ നോക്കൂ എന്ന് പറഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾ കടലിലേക്ക് നോക്കൂ, ബാക്കിയുള്ളവരെ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒട്ടകത്തേക്ക് നോക്കാൻ പറഞ്ഞിട്ട്. കാണുന്നതിനെ കുറിച്ച് അതിന് തൊട്ടുമോളിലുള്ള അങ്ങനല്ലേ, അങ്ങനല്ലേ അവരുടെ അതിന് തൊട്ടുമോളിലുള്ള ആയത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്താ പറഞ്ഞു നിങ്ങൾ പറ? ഏതിന്റെയാണ് നിങ്ങൾ? ഞാൻ എങ്ങനെ നിങ്ങൾ നിങ്ങൾ ഈ പറയുന്ന വാദം മുഴുവൻ അംഗീകരിക്കുന്ന ആളോ? അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ടുണ്ടാവണല്ലോ. നിങ്ങൾ പറയും അതിന് തൊട്ട് മുകളിലുള്ള ആയത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കണം, എനിക്ക് എടുത്ത് വായിച്ചു നോക്കണം. നിങ്ങൾ പറഞ്ഞേ. അപ്പൊ നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇതിനെയാണ് ചെറിയ പിക്കിംഗ് എന്ന് പറയാം. ഇത് നിങ്ങൾ നടത്തിയിട്ട് ഇത് നിങ്ങളുടെ വാദമാക്കി പ്ലേസ് ചെയ്യാൻ നോക്കിയിട്ടുള്ളത് ഒരിക്കലും നിൽക്കില്ല. ഈ ആർഗ്യുമെന്റ് ഞാൻ പറയുന്നു, ഇതിനെ കുറിച്ച് ആർഗ്യു ചെയ്യാനല്ല ഞാൻ താങ്കളെ വിളിച്ചത്. ഞാൻ താങ്കളെ വിളിച്ചത് താങ്കൾ ചെയ്ത രീതി, അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല.
അല്ലല്ല, നിങ്ങൾ അത് പറയുന്നു, അത് നിങ്ങൾ സീരിയസ്ലി ഞാൻ പറഞ്ഞു, നിങ്ങളാണ് ആ ആളെന്നുള്ളത് അരിഷ്ക ഒരു മിനിറ്റ് പറഞ്ഞേക്ക്, നിങ്ങളാണ് അയാൾ എന്നുള്ളത് എനിക്കറിയില്ല, സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു. അതല്ലാതെ അതല്ലാതെ അല്ല, ഞാൻ രഞ്ജിത്തിനോട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരാളെ അറിഞ്ഞാലോ അറിഞ്ഞിട്ടില്ലെങ്കിലോ അല്ല അങ്ങനെ ചെയ്യാതിരിക്കേണ്ടത്. അല്ല തീർച്ചയായിട്ടും, അല്ല ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ചോദ്യത്തിന്റെ നിലവാരം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തു. സത്യം സീരിയസ്ലി പറഞ്ഞു, നിങ്ങൾക്ക് ആ ചോദ്യം മനസ്സിലായില്ല എന്നുള്ളത് നിങ്ങൾ അവിടെ മനസ്സിലാക്കുന്നില്ല, അതാണ് വിഷയം. അത് അക്ബറിന് മനസ്സിലായതുകൊണ്ട് ഞാൻ 40 ഫീറ്റർ എന്ന് പറയുമ്പോൾ അത് ഫീറ്റ് എന്നാണ് ഞാൻ അവിടെ തെറ്റി പറഞ്ഞത്, പക്ഷെ മീറ്ററാണ് നമ്മൾ ഉദ്ദേശിച്ചതെന്ന് അക്ബറിന് മനസ്സിലായിട്ടുണ്ട്. കാരണം അക്ബർ അവിടെ പറഞ്ഞത് എന്താണ്, 20 മീറ്ററിന് അപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ പോയിട്ടില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അല്ല പോയിട്ടില്ല എന്നുള്ളത് അക്ബറൊക്കെ പറയണ്ട, നിങ്ങൾക്ക് പോവാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ എന്ന് മാത്രമല്ല, അത് പോവുകയും അത്തരം അത്രയും ഡീപ്പർ സീല് പോയിട്ട് മുത്തും പവിഴും കളക്ട് ചെയ്തുകൊണ്ട് വരികയും അത് ട്രെയിൻ ചെയ്യുകയും അത് വലിയൊരു ഒരു ലോകത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒരു സംഗതിയായിരുന്നു ഈ പറയുന്ന മുത്തും പവിഴും. അവരുടെ ബിസിനസ് തന്നെ, കാരണം മുത്തും പവിഴും എടുത്തുകൊണ്ടുവന്നിട്ടാണല്ലോ കടലിനടിയിൽ പോകുമ്പോ വെളിച്ചമില്ലാതെ ആവുന്ന അവസ്ഥയും ഇതെല്ലാം അവിടുത്തെ മനുഷ്യന്മാർക്ക് അറിയുന്ന കാര്യമാണ്, ഇത്രയേ നമ്മൾ പറയുന്നുള്ളൂ. ഇതിനെ നിങ്ങൾ ഇതില് ഇതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഈ കൊണ്ടുവരുന്ന ഈ ന്യായീകരണങ്ങളെല്ലാം ഇതെല്ലാം ഒരു മെന്റൽ എക്സസൈസ് മാത്രമാണ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ അവിടെ കൊണ്ട് സ്ഥാപിക്കും. അതിന് നിങ്ങൾ സൗകര്യപൂർവ്വത്തിന് തൊട്ട് മുകളിലെ ആയത്തിലെ ഉപമ പോലും നിങ്ങൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. അത് ഉപമയല്ല എന്ന് വരുത്തി നിൽക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോ നമ്മള് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു കാര്യത്തെ നിങ്ങൾ സമീപിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് നോക്കണം. അതുകൊണ്ടാണ് എനിക്ക് ഹോമിയോപ്പതി എന്ന് പുറത്തെയാണ്. അല്ല നിങ്ങൾ നിങ്ങൾ ആ പ്രോസും കോൺസും നിങ്ങൾ സത്യം പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ അല്ല ഇപ്പൊ ആ പ്രോസ് നിങ്ങൾക്കറിയും, ഞങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കോൺസ് നിങ്ങൾ എന്റെ അടുത്ത് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ ആ വിഷയം കൂടെ ഞാൻ പരിഗണിക്കും. നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ ഒന്ന് രണ്ട് പോയിന്റ്സ് എന്റെ മനസ്സിലുണ്ട്. ഞാൻ തീർച്ചയായിട്ടും ഞാൻ ആ കാര്യങ്ങളിൽ ഒന്നുകൂടെ ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പേഴ്സണൽ ഇതുപോലെ നിങ്ങൾക്ക് ഞാൻ മെസ്സേജ് അയച്ച് ഞാൻ തരും എന്റെ അഭിപ്രായം എന്താന്നുള്ളത് സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ എനിക്ക് ഞാൻ വിമർശിക്കുന്ന ഇതിനെ ഒന്നും അല്ല, ഞാൻ വിമർശിക്കുന്ന ഇസ്ലാമിന്റെ സോഷ്യൽ ആസ്പെക്ട് മാത്രമാണ് എന്റെ വിഷയം. തീർച്ചയായിട്ടും ഈ സ്ക്രിപ്ച്ചറൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നും എന്റെ വിഷയമേ അല്ല, കാരണം അതൊക്കെ ഏത് മനുഷ്യനെ എങ്ങനെ വേണേലും വളച്ചുപിടിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്റെ വിഷയം വളരെ സന്തോഷമുണ്ട് കേട്ടോ. എന്താണ് നിങ്ങൾ നമ്പർ തന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാനത് എന്താണെങ്കിലും നമുക്ക് സംസാരിക്കാം, ഞാൻ ആദ്യം ഇതൊന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ താങ്ക് യു. അപ്പൊ ഇതാണ് ഫോൺ സംഭാഷണം. ഈ ഫോൺ സംഭാഷണത്തിലേക്ക് നയിച്ച കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വ്യക്തി അധിക്ഷേപ പോസ്റ്റ് തന്നെയായിരുന്നു അതിന് ഉത്തരവാദി. ആ വ്യക്തി അധിക്ഷേപ പോസ്റ്റ് ഞാൻ രഞ്ജിത്തിനെ ഫോർവേഡ് ചെയ്യുകയും ഞാൻ ചോദിച്ചു, ഞാനൊക്കെ ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്ത് കാര്യമാണോ ആ കാര്യം രഞ്ജിത്ത് എനിക്ക് പ്രൂവ് ചെയ്ത് തന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇടുകയും അതിനെ തുടർന്ന് അദ്ദേഹം എന്നെ നമ്പർ ആവശ്യപ്പെട്ട് എന്നെ വിളിക്കുകയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ ഒരിക്കലും ഈ പറയുന്ന ആഴക്കടലുമായി ബന്ധപ്പെട്ട കാര്യമായിട്ട് ചർച്ച ചെയ്യണമെന്ന് ഒരു തരത്തിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സാന്ദർഭികമായിട്ട് അദ്ദേഹം അതിലേക്ക് വരികയും അതിനെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് കടന്നു പോവുകയാണ് ഉണ്ടായത്. ഒരുപാട് കാര്യങ്ങൾ അതിനെ തുടർന്ന് നമ്മൾ പറയുന്നുണ്ട്, നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 20 മീറ്ററിന് താഴേക്ക് ഒരാൾക്കും പോകാൻ സാധിച്ചിരുന്നില്ല എന്ന് എം അക്ബർ അവിടെ പ്രസംഗത്തിൽ പറയുമ്പോൾ, അവിടെ ഡിബേറ്റിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എം അക്ബർ തറപ്പിച്ച് പറയുന്നുണ്ട് ആർക്കും പോകാൻ സാധിച്ചിരുന്നില്ല, അത് പോയത് മുഴുവൻ ആധുനിക ലോകത്താണ്, ആധുനിക കാലത്താണ് എന്നാണ് അതിനകത്ത് പറയുന്നത്. നമുക്ക് കാണാൻ കഴിയും പുതിയ കാലത്ത് മാത്രമാണ് ഒച്ചോനോഗ്രഫി ആഴക്കടലിലേക്ക് കടന്നു പോയത്. കാരണം സാധാരണഗതിയിൽ ഒരാൾക്ക് ആഴത്തിൽ ഉള്ളിയിടാൻ കഴിയുക 20 മീറ്റർ താഴേക്ക് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് യന്ത്രങ്ങളുടെ സഹായത്തോടുകൂടി അല്ലാതെ മനുഷ്യർക്ക് പോകാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് പോയത് ഈ ആധുനിക കാലഘട്ടത്തിൽ മാത്രമാണ്. മുങ്ങൽ വിദഗ്ധന്മാർക്ക് 20 മീറ്ററാണ് താഴേക്ക് പോകാൻ പറ്റുക. പിന്നെ മുത്തും പവിടവും എടുക്കാൻ വേണ്ടിയെല്ലാം മുമ്പ് പോയിട്ടുണ്ട്. ആ പോയതിനെക്കുറിച്ചുകൂടി പഠിക്കുക, മനസ്സിലാക്കുക. മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും 20 മീറ്ററിനപ്പുറത്തുള്ള ആഴക്കടലിലല്ല അവർ പോയിരുന്നത്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും. അപ്പോൾ അന്ന് ഞാൻ അവിടെ ചോദിച്ച ചോദ്യവും അത് തന്നെയായിരുന്നു, 20 മീറ്ററിന് താഴേക്ക് ആരും പോയിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം 40 മീറ്റർ വരെ ആളുകൾ പോയിട്ടുണ്ട്. ആ ചോദ്യം ചോദിച്ച സമയത്ത് ഫീറ്റ് എന്നാണ് പറഞ്ഞു പോയിരിക്കുന്നത്. അത് ക്ഷമിക്കുക, അത് അപ്പോഴത്തെ ഒരു നാക്കുപിഴയാണ്.
കാരണം അതിന് തൊട്ടു മുന്നേ ഞാൻ ഒരു 10 അടി മുതൽ 20 അടി വരെ താഴ്ചയുള്ള ഒരു എൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ അടി അവിടെ ചേർന്ന് വരികയാണ് ഉണ്ടായത്, അത് വിട്ടുകളയാം. അപ്പോൾ എന്തായാലും എം എം അക്ബർ ആവർത്തിച്ച് പറയുന്നുണ്ട് 20 മീറ്ററിന് താഴേക്ക് ആർക്കും പോകാൻ സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ വാദം ഈ ഫോൺ സംഭാഷണത്തിൽ നിങ്ങൾക്ക് കേൾക്കാം, രഞ്ജിത്തും പറയുന്നത് അത് സാധിക്കില്ല എന്നുള്ളതിന് തെളിവ് ഞാൻ പറയുമ്പോൾ പോലും അതെങ്ങനെയാണ് സാധിക്കുകയെന്ന് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. എന്നിരുന്നാലും സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൺ സംഭാഷണത്തിന് ശേഷം അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുകയാണ്. ആ പോസ്റ്റിൽ അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്, ശരിയാണ്, 40 മീറ്റർ വരെ ആളുകൾ അന്ന് വെള്ളത്തിനടിയിലേക്ക് പോയിരുന്നു എന്ന് സമ്മതിച്ചുകൊണ്ട് രഞ്ജിത്ത് തന്നെ പോസ്റ്റ് ഇടുന്നുണ്ട്. ഇത് ഇതിന് ഈ ഫോൺ സംഭാഷണത്തിന് ശേഷം സംഭവിച്ച ഒരു കാര്യമാണ്. അതിനുശേഷം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടില്ല, പക്ഷേ എനിക്ക് ഇന്ന് പറയാൻ തോന്നുകയാണ് അന്ന് പറയാൻ വിട്ടുപോയൊരു കാര്യം. അതായത് ഇന്ന് ലോകത്ത് ഒരു ബജാവ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു സി നൊമാഡ്സ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. അവർ ഇന്തോനേഷ്യ, മലേഷ്യ ആ പ്രദേശങ്ങളിലായിട്ട്, ഫിലിപ്പീൻസ് ആ ഒരു പ്രദേശങ്ങളിലായിട്ട് ജീവിച്ചിരിക്കുന്ന, കടലിൽ ഏറെ സമയം ചെലവഴിക്കുന്ന, ഡൈവിങ് ഫ്രീ ഡൈവിങ് എന്ന് പറയുന്നത് അവരുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു കൂട്ടം ജനതയുടെ കാര്യമാണ് ഈ പറയുന്നത്. ബജാവു കമ്മ്യൂണിറ്റി എന്നാണ് അവരെ നമ്മളിപ്പോൾ വിളിക്കാറ്. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യന്മാർക്കില്ലാത്ത അത്രയും നേരം ഫ്രീ ഡൈവിങ് ചെയ്യുക, അതായത് ഒറ്റ ശ്വാസത്തിൽ വെള്ളത്തിനടിയിലേക്ക് ഏറ്റവും ആഴങ്ങളിലേക്ക് ഓളിയിട്ട് പോയി അവിടെ അധിക നേരം നിൽക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. കഴിഞ്ഞൊരു 15,000 വർഷത്തോളം എടുത്തിട്ടാണ് അവർക്ക് അതിന് അനുയോജ്യമായ സർവൈവൽ ഫിറ്റ്നസ് അവർക്ക് കിട്ടുന്നത്. എങ്ങനെയാണത് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജനറ്റിക് മ്യൂട്ടേഷൻ വഴി തന്നെയാണ്, DNA മ്യൂട്ടേഷൻ വഴിയാണ്. അതിൻ്റെ പകരം ഭാഗമായിക്കൊണ്ട് അവർക്ക് സാധാരണ മനുഷ്യന്മാരിൽ നിന്നും കവിഞ്ഞ് വലിയ 50% വലിപ്പമുള്ള സ്പ്ലീനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പഠനങ്ങൾ വെളിവാക്കുന്നത് അതാണ്. അതുവഴി അവരുടെ ശരീരത്തിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്ന RBCs അത് കൂടുതൽ ബ്ലഡിലേക്ക് എത്തുവാനും അവരുടെ ബേസിക് ഫങ്ഷൻസ് കുറേ നേരം കൂടി സാധാരണ മനുഷ്യന്മാർക്ക് സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ നേരം അവർക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതുമാണ് ഇവർക്ക് ഇത്രയും നേരം 10-15 മിനിറ്റ് വരെ വെള്ളത്തിനടിയിൽ നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നത്. സാധാരണ മനുഷ്യന്മാർക്ക് 10-60 സെക്കൻഡോ അല്ലെങ്കിൽ 1-2 മിനിറ്റ് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇവർ 15 മിനിറ്റ് വരെ സമയം ചെയ്യുന്നത്, 13 മുതൽ 15 മിനിറ്റ് വരെ എന്നാണ് പറയുന്നത്. അവർ പോകുന്ന ആഴം എന്ന് പറയുന്നത് 40 മീറ്റർ അല്ല, അതിനും താഴേക്കാണ് അവർ പോകുന്നത്. 70 മീറ്റർ വരെ 60 മീറ്റർ വരെ പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് 20 മീറ്ററിന് താഴേക്ക് ആർക്കും പോകാൻ സാധിക്കില്ല എന്ന് തറപ്പിച്ച് അക്ബർ പറയുന്നത് സത്യത്തിൽ അക്ബർ കാണാത്ത ലോകം ഇവിടെ ഉണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തിൻ്റെ സമയം ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം, അല്ലെങ്കിൽ നോമ്പെടുക്കുന്നത് എങ്ങനെ എന്നുള്ള സമയം പറയുന്ന സമയത്ത് അവിടെ ഉദയം മുതൽ അസ്തമയം വരെ എന്ന് പറയുമ്പോൾ അവിടെ പടച്ചവനും നബിയും ധരിച്ചിരിക്കുന്നത് ലോകത്ത് എല്ലാ സ്ഥലത്തും ഉദയവും അസ്തമയവും ഒക്കെ ഒരേപോലെ തന്നെയാണ് എന്ന ധാരണയാണ്. കാരണം നമുക്ക് അറിയില്ലല്ലോ, അള്ളാഹുവിനെ അറിയുന്നില്ലല്ലോ. ഉത്തര ധ്രുവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സൂര്യൻ അങ്ങനെയല്ല സംഭവിക്കുന്നത്, 3 മാസം ആകാശത്ത് കടന്ന് കറങ്ങുകയാണ് സൂര്യൻ. ഇത് അറിയാത്ത അള്ളാഹുവാണ്. ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ തനിക്കറിയാത്ത പല കാര്യങ്ങളും ഈ ലോകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് അക്ബറിന് അറിയാത്ത പോലെ, അള്ളാഹുവിന് അറിയാത്ത പോലെ ആ സംസാരവേളയിൽ ആ പറയുന്ന രഞ്ജിത്ത് ലാലിനും അറിയുന്നുണ്ടായില്ല. ഇന്നിപ്പോൾ അദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, ശരിയാണ്, 40 മീറ്റർ വരെ ആൾ പോകുന്നുണ്ട് എന്നുള്ളത്. ഞാൻ പറയുന്നത് 12 അടി 20 അടി വരെ താഴ്ചയുള്ള ഒരു വെള്ളത്തിൽ ഞാൻ വീണപ്പോൾ കണ്ട ഇരുട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന അന്ധകാരം എന്ന് പറയുന്ന കുറ്റാകോലിരുട്ട് എന്നല്ല ഈ പറയുന്നത്, വെളിച്ചക്കുറവ് എന്നാണ് ഈ പറയുന്നത്. അത് അവിടുന്ന് പിന്നെയും താഴോട്ട് പോകുമ്പോൾ അത് കൂടിപ്പോകും എന്നുള്ളത് മനസ്സിലാക്കാൻ വലിയ ഒരു PhDയുടെ ആവശ്യമൊന്നുമില്ല, വലിയ ഓഷ്യനോഗ്രാഫിയിൽ ഒരു റിസർച്ച് സയൻറ്റിസ്റ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ മുങ്ങാകുഴി ഇടുന്ന ഏതൊരു സാധാരണ മനുഷ്യനും മനസ്സിലാവുന്ന കാര്യമാണെന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അത് മനസ്സിലായ ജനങ്ങളുടെ അടുത്താണ് ഈ ഉപമ പറഞ്ഞത് എന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഏതായാലും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും എങ്ങനെയാണ് ഒരു ന്യായീകരണ തൊഴിലാളിയുടെ മൈൻഡ് സെറ്റ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഇത് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ പറയുന്ന ഒരു ഓഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഈ വീഡിയോ കൊണ്ടും. ഏതായാലും ഇതൊരു തുടക്കം മാത്രമാണ്. ഉദ്ഘാടനം കഴിഞ്ഞ സംവാദം, വിഷയം ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. അത് തുടർന്നുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ്, അത് തുടർന്നുകൊണ്ട് പോവുക എന്നുള്ളതാണ് നമ്മളുടെയും ലക്ഷ്യം. ഏതായാലും ഇത് നിങ്ങൾ കേട്ട് കാണും. ഇതിനെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ പങ്കുവെക്കുക. ഈ ചർച്ചകളും ഈ സംവാദങ്ങളും നമുക്ക് എന്നും തുടർന്നുകൊണ്ട് പോകണം. നന്ദി, നമസ്കാരം.